കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് വാഹന പരിശോധന ശക്തമാക്കി. അനാവശ്യമായി വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്നവരെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൂടുതൽ ആളുകളെ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടികളാണ് എടുക്കുന്നത്. വാഹനയാത്രക്കാർക്ക് ആവശ്യമായ ബോധവൽക്കരണവും പോലീസ് നൽകുന്നുണ്ട്. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ആക്ട് 144 പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്നിയൂർ, നന്നമ്പ്ര എന്നീ പഞ്ചായത്തുകളിൽ വരും ദിവസങ്ങളിൽ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും അനാവശ്യമായി അങ്ങാടികളിലും പൊതുസ്ഥലങ്ങളിലും ആളുകൾ ഇറങ്ങുന്നത് കർശനമായി തടയുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ താനൂർ DYSP MI ഷാജു പറഞ്ഞു. കോവിഡ് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ തലത്തിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അതീവ കർശനമായ നിർദ്ദേശങ്ങളാണ് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന വാഹന പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കോവിഡ് പ്രോട്ടോക്കോൾ എന്താണെന്നുള്ളത് ഇതിനകം തന്നെ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ പൊതുജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിനെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിൽ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ വാഹന പരിശോധനയുടെ ഒരു പ്രധാനമായ ഉദ്ദേശ്യവും. പ്രത്യേകിച്ച് ഫൈൻ ഈടാക്കുക എന്നുള്ളതല്ല, ഓരോ ആൾക്കാരുടെ അടുത്തും ഇതിൻ്റെ പ്രാധാന്യവും ഇത് അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഓരോ ആൾക്കാരെയും നേരിട്ട് ബോധവൽക്കരിക്കാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം അവരെ ഓരോരുത്തരെയും ബോധവൽക്കരിച്ച് ഇതിനോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുക, ഈ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി തീർക്കുക. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ വിരൽത്തുമ്പിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് സർക്കാരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും അതീവ കർശനമായ ഈമാതിരി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പറഞ്ഞിട്ടുള്ളതും അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുള്ളതും. ആൾക്കാരെ നമ്മോടൊപ്പം സഹകരിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രതികരണം തന്നെയാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാവരും നിർദ്ദേശങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതുവരെയും പ്രതികരിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത്. പോലീസിനോട് മത്സരിക്കുന്നതിനോ പോലീസിനെ ചലഞ്ച് ചെയ്യുന്നതിനോ ഉള്ള ഒരു നീക്കവും ഇതുവരെയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൃത്യമായിട്ട് പാലിക്കുക, മാസ്ക് ധരിക്കുക, രണ്ട് മാസ്ക് ധരിക്കാൻ വേണ്ടി രണ്ട് മാസ്ക് ധരിക്കുക, ബോട്ടിൽ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സോപ്പും പാത്രം കഴിച്ച് കൈകൾ എപ്പോഴും ശുദ്ധമാക്കി ഇരിക്കുക. കൊറോണ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ കഴിഞ്ഞ ആഴ്ചത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ആവശ്യത്തിനല്ലാതെ ഒരു കാര്യത്തിനും പുറത്തിറങ്ങരുത്. അത്യാവശ്യ കാര്യത്തിന് അത് ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക, അല്ലാത്തൊരു കാര്യത്തിന് പുറത്തിറങ്ങുക കേട്ടോ. MTA ന്യൂസ് ചെമ്മാട്. Popular steel traders wangara steel sansimans wholesaler retail mobile number 984761625 royal casing convention center kuria madan 8089811